കണ്ണൂർ ജില്ലയിലെ തോട്ടടക്കടുത്തുള്ള മുനമ്പ് എന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് കണ്ണൂരിലെ പാറപ്പള്ളി മക്കാമിലേക്കാണ്. ഇവിടെ നിന്നും വലതു ഭാഗത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. കണ്ണൂരിൽ നിന്നും ബസ് മാർഗമാണ് മുനമ്പ് വരെ നമ്മൾ വന്നത്. കണ്ണൂരിൽ നിന്നും ഓരോ മണിക്കൂർ ഇടവിട്ട് മുനമ്പിലേക്ക് ബസ് സർവീസുണ്ട്. മുനമ്പിൽ നിന്നും 1 കിലോമീറ്റർ ദൂരമാണ് മക്കാമിലേക്കുള്ളത്. ഇവിടെ ഒരു ചായക്കടയിലും കാണുന്നുണ്ട്. ഇപ്പം പൂട്ടിയിട്ടാണ് ഉള്ളത്, വൈകുന്നേരമാകുമ്പോൾ തുറക്കിയിരിക്കും. ഉച്ചടയുമായതുകൊണ്ട് 1-2 പേരെയേ കണ്ടിട്ടുള്ളൂ ഇവിടെ. ഇവിടം വരെയാണ് വാഹനങ്ങൾക്ക് വരാൻ കഴിയുക. നല്ല പാർക്കിംഗ് സൗകര്യമുണ്ട്. ആ കാണുന്നതാണ് പാറപ്പള്ളി. ഈ ഭാഗത്ത് മൊത്തം പാറക്കെട്ടുകളാണ്, അതുകൊണ്ടാണ് തോന്നുന്നത് പാറപ്പള്ളി എന്ന് പേര് വന്നത്. പാറക്കെട്ടുകൾക്ക് മുകളിലാണ് പാറപ്പള്ളി സ്ഥിതി ചെയ്യുന്നത്. വൈകുന്നേരം ആകുമ്പം കടൽ കാണാനും സിയാർത്ത് ചെയ്യാനും ആൾക്കാർ വരും. യമനിലെ അദർമൗത്തിൽ നിന്നും ഇസ്ലാമിക പ്രബോധനത്തിനായി കേരളത്തിലേക്ക് വന്ന പണ്ഡിതനാണ് ഈ പള്ളി നിർമ്മിച്ചത്. ആ മഹാന്റെ മക്ബറയാണ് ഇവിടെയുള്ളത്. ഈ പള്ളിക്ക് 400 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 3-4 തവണ കടൽക്ഷോഭങ്ങളെയെല്ലാം അതിജീവിച്ച പള്ളിയാണ് പാറപ്പള്ളി. ആ ഭാഗത്താണ് ഏര ബീച്ച് വരുന്നത്. കണ്ണൂരിൽ നിന്നും 14 കിലോമീറ്റർ ദൂരമാണ് ഈ മക്കാമിലേക്കുള്ളത്. തലശ്ശേരി റോഡിൽ തോട്ടട ടൗണിൽ നിന്നും 8 കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ളത്. സ്ത്രീകൾക്ക് സിയാർത്ത് ചെയ്യാനുള്ള സൗകര്യം ഇവിടെയാണ്. ഇപ്പം സ്ത്രീകളൊന്നും ഇല്ല ഇവിടെ, അതൊന്നും നമുക്ക് കാണാം. ഈ ഭാഗമെല്ലാം ഇപ്പം അടുത്ത കാലത്തായിട്ട് കൂട്ടിയെടുത്തതാണ്. നമുക്ക് പള്ളിയുടെ ഉൾക്കാഴ്ചകൾ കാണാം. അകംപള്ളിയിൽ 10-20 പേർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യമേ ഉള്ളൂ. അതുകൊണ്ട് പുറംപള്ളിയെല്ലാം ഇപ്പം അടുത്ത കാലത്തായിട്ട് കൂട്ടിയെടുത്തതാണ്. ഈ ഭാഗമെല്ലാം അങ്ങനെ ചെയ്തതാണ്. കയറി വരുമ്പോൾ തന്നെയാണ് ഉതൊടുക്കാനുള്ള സൗകര്യം. ഇതെല്ലാം പഴയ തനിമയോടുകൂടി തന്നെയാണ് പുറംഭാഗമെല്ലാം കൂട്ടിയെടുത്തത്. ഇവിടെ നിന്നെല്ലാം കടൽ കാഴ്ചകൾ അതിഗംഭീരമാണ്. ഈ ഭാഗത്തൊരു കുളവും കിണറും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഭാഗത്ത് ഗേറ്റ് ലോക്ക് ചെയ്തിട്ടാണ് ഉള്ളത്, അല്ലെങ്കിൽ കാണേനു. ആ കിണറ്റിലെ വെള്ളത്തിന് ഉപ്പ് രുചിയില്ല എന്നാണ് പറയപ്പെടുന്നത്. കടലിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള കിണറായിട്ട് കൂടി ഉപ്പ് രുചിയില്ലാത്ത വെള്ളമാണ് ആ കിണറ്റിൽ നിന്ന് ലഭിക്കുന്നത്. നമുക്ക് മഹാന്റെ കബറൊന്ന് കാണണം. ഇവിടെ മക്ബറ പൂട്ടിയിട്ടുള്ളത്, ജനാല വഴിയൊന്ന് കാണാം. ഇതാണ് ആ പണ്ഡിതന്റെ കബർ. അപ്പുറത്തെ ഭാഗത്ത് സ്ത്രീകളെല്ലാം വന്നിട്ടുണ്ട് സിയാർത്ത് ചെയ്യാൻ.
നമുക്ക് പള്ളിയുടെ ഉൾക്കാഴ്ചകൾ കാണാം. അകമ്പള്ളിയുടെ കാഴ്ചകൾ വളരെ ചെറിയൊരു പള്ളിയാണ്. പെയിൻ്റെല്ലാം അടിച്ചിട്ട് മുകളിലെല്ലാം സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ട് നല്ല അടിപൊളിയാക്കീന്. ആ പഴയ തനിമയോടുകൂടി തന്നെ നിലനിർത്തീന്. അകമ്പള്ളിയുടെ രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു ഇടനാഴി ഉണ്ട്. പള്ളിയുടെ ഉൾക്കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ വീണ്ടും പാറക്കെട്ടുകൾക്ക് മുകളിലേക്ക് വന്നിരിക്കുകയാണ്. തിരമാലകൾ പാറക്കെട്ടുകളിലേക്ക് അടിച്ചു വരുന്ന നല്ല സൗണ്ട് കേൾക്കാം. കണ്ണൂരിൽ ഇങ്ങനെ ഒരു പള്ളി ഉണ്ടെന്നുള്ള കാര്യം കണ്ണൂരുകാർക്ക് തന്നെ അറിയാൻ ചാൻസ് കുറവാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.